ശബരിമലയില് തിരക്കില് നേരിയ കുറവുണ്ട് എങ്കിലും ഗതാഗത കുരുക്കിന് ശമനമില്ല എന്നാണ് പറയുന്നത്. തുടർച്ചയായ അഞ്ചാം ദിവസവും ശബരിമല പാതയിൽ വാഹനങ്ങളുടെ നീണ്ട നിര കാണപ്പെട്ടു. അതിനിടെ യു ഡി എഫിന്റെയും ആർ എസ് എസിന്റെയും നേതാക്കൾ ഇന്ന് നിലയ്ക്കൽ സന്ദർശിക്കും. ജ്യോതിഷുണ്ട് നമ്മോടൊപ്പം. ഗുഡ് മോർണിംഗ് ജ്യോതിഷ്. ഇന്ന് തിരക്ക് കുറവുണ്ടെങ്കിലും വാഹനങ്ങളുടെ നിരക്ക് കുറവില്ല അല്ലേ? മോത്തി, തിരക്ക് കൃത്യമായി പോലീസ് നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും ഈ നിയന്ത്രണങ്ങളെല്ലാം വളരെ കടുപ്പമായി പോയി എന്നാണ് ഭക്തരുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പോലീസ് ഉദ്ദേശിച്ചത് കൃത്യമായി പമ്പയിലേക്കുള്ള ഒരു പാത അത് കൃത്യമായി നിയന്ത്രിച്ച് ഭക്തരെ തടഞ്ഞു നിർത്തി സന്നിധാനത്തെ ഒരു തിരക്ക് കുറയ്ക്കാമെന്നായിരുന്നു. പക്ഷേ അതിലൊരു ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത, പമ്പയിലേക്കുള്ള ഒരു പാത, നിലയ്ക്കൽ, ലാഹ, ഇലവുങ്കൽ തുടങ്ങിയ പാത എന്ന് പറഞ്ഞാൽ അതൊരു എസ്റ്റേറ്റ് മേഖലയാണ്, വനമാണ്. ഈ വനപ്രദേശത്തൊക്കെ മണിക്കൂറുകളോളം വാഹനങ്ങൾ തടഞ്ഞിടുകയാണ്. അതൊരു വളരെ ദുഷ്കരമായ സാഹചര്യമാണ്. കാരണം മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ ഒരു 7-8 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിടുന്ന ഒരു അവസ്ഥ. പ്രായമായ ഭക്തരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാത്തൊരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം, ഈ ഒരു പാത എന്ന് പറഞ്ഞാൽ. ആ ഒരു പാതയിലാണ് പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. പക്ഷേ അത് വലിയ തോതിലുള്ളൊരു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞിരുന്നു, അങ്ങനെ ആഹാരം ലഭ്യമാകാത്ത സ്ഥലങ്ങളിൽ ഒന്നും വാഹനം പിടിച്ചിടരുത്, തടഞ്ഞിടരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനൊരു ബദൽ സംവിധാനവും ഈ പോലീസിന്റെയോ അധികൃതരുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലേ? നിലവിലെ ഒരു സാഹചര്യം നമ്മൾ ഭക്തരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ സാഹചര്യത്തിന് യാതൊരു മാറ്റവും തന്നെ ഇല്ല, അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള പ്രദേശങ്ങളിൽ എല്ലാം മണിക്കൂറുകളോളം വാഹനങ്ങൾ പിടിച്ചിട്ട് തന്നെയാണ് ഭക്തരെ പമ്പയിലേക്ക് എത്തിക്കുന്നത്. പോലീസ് ഒരു പക്ഷേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ പമ്പയിൽ നിലവിലുള്ള ഒരു ഇൻഫ്ലോ ഉണ്ട്, പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള ഒരു ഇൻഫ്ലോ, സന്നിധാനത്ത് നിലവിലുള്ള ഭക്തരെല്ലാം ദർശനം നടത്തി തൊഴുത് പമ്പയിലൂടെ ഇറങ്ങി തിരിച്ചു പോയതിനു ശേഷം ഭക്തരെ പിന്നെ കടത്തിവിടാം, അങ്ങനെ ഒരു ഒരു സന്നിധാനത്തെ ഒരു ഒരു മാക്സിമം കപ്പാസിറ്റിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു 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 ഉദ്ദേശത്തിലായിരിക്കണം പോലീസ് ചെയ്തത്. പക്ഷേ അതിന് അവർ ചെയ്ത ഒരു സ്വീകരിച്ചൊരു മാർഗം വളരെ കഠിനമായി പോയി. ഈ നിലയ്ക്കൽ, ലാഹ, ഇലവുങ്കൽ ഈ ഒരു പ്രദേശം വനമാണ്, എസ്റ്റേറ്റ് മേഖലയാണ്. ആ ഒരു ഒരു പ്രദേശത്ത് വാഹനങ്ങൾ ഇങ്ങനെ തടഞ്ഞിടുന്നത് വളരെ ദുഷ്കരമായ സാഹചര്യമാണ്. ആ ഭാഗത്ത് വാഹനങ്ങൾ ഇതുപോലെ പിടിച്ചിടുന്നത് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാതെ മണിക്കൂറുകളോളം കുഞ്ഞുങ്ങളും പ്രായമായവരും ഒക്കെ കഷ്ടപ്പെടുന്ന ഒരു കാര്യം വളരെ ബുദ്ധിമുട്ടേറിയത് തന്നെയാണ്.